ഹായ്, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മാരുതിയുടെ പുതിയ രണ്ട് വണ്ടികൾ ഇറങ്ങാൻ പോകുന്നുണ്ട്. ഒന്ന് മാരുതി സുസുക്കി ജിംനി, നമ്മളെല്ലാവരും ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് കാത്തിരിക്കുന്ന ഒരു വണ്ടി. വേൾഡ് വൈഡൊക്കെ കൊല്ലങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ വണ്ടിയാണ്. ഇന്ത്യയിൽ ഇപ്പോഴാണ് ലോഞ്ച്, ഓൾറെഡി ലോഞ്ച് ചെയ്തു. നമ്മളെ ഷോറൂമുകളിലേക്കും കാര്യങ്ങളൊക്കെ എത്താൻ പോകുന്നതേ ഉള്ളൂ. പിന്നെ മാരുതിയുടെ എക്സ്ട്രീംലി ന്യൂ വെഹിക്കിൾ, അതായത് ഫ്രോങ്സ്. ശരിക്കും മാരുതിയുടെ ഒരു ബലേന ക്രോസ് എന്നുള്ള പേരിലായിരിക്കും ചിലപ്പോൾ ഇറങ്ങാമെന്നാണ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അല്ല, ഇത് ഫ്രോങ്സ് എന്ന് പറഞ്ഞ പുതിയൊരു പേരിലാണ് മാരുതി ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് വണ്ടികളാണ് മാരുതിയുടെ ലേറ്റസ്റ്റ് ആയിട്ട് വരാൻ പോകുന്നത്. ഇതിൽ നിന്നും ജിംനിയുടെ കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. എനിക്ക് ഓൺലൈനിൽ നിന്ന് അതിൻ്റെ അത്യാവശ്യം ഡീറ്റെയിൽഡായിട്ട് കിട്ടുന്ന ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ട്, ഒരു ഷോറൂമിൽ കിടക്കുന്നത്. അത് ആ വീഡിയോ വെച്ചിട്ടാണ് നമ്മളിന്ന് ഡീറ്റെയിൽസ് ആയിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ജിംനി എടുക്കാനോ അല്ലെങ്കിൽ ബുക്ക് ചെയ്തിരിക്കുന്ന ആർക്കെങ്കിലും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് തോന്നിയാൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റിയൊരു ഗ്ലോസി ബ്ലാക്ക് ആയിട്ടുള്ള ഗ്രില്ലാണ്. താഴെ ബെമ്പർ, ബെമ്പറിൽ ഫോഗ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. ഹെഡ്ലൈറ്റിനകത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരു LED പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റ് വിത്ത് പാർക്ക് ലൈറ്റ്, സൈഡിലായിട്ട് ടേൺ ഇൻഡിക്കേറ്റേഴ്സ്. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഏറ്റവും കൂൾ ഫീച്ചറായിട്ട് നമുക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ഹെഡ്ലൈറ്റ് വാഷറാണ്. പണ്ടത്തെ പ്രീമിയം കാറുകളിൽ കൊടുത്തിരിക്കുന്ന ഒരു ഹെഡ്ലൈറ്റ് വാഷർ, ഓഫ് റോഡ് വെഹിക്കിളായതുകൊണ്ട് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ബാക്കിലേക്ക് നോക്കുമ്പോൾ ഡോറിലാണ് സ്പെയർ വീൽ കൊടുത്തിരിക്കുന്നത്. അതിനൊരു ബ്ലാക്ക് കവറ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. താഴത്തേക്ക് നോക്കുമ്പോൾ ലൈറ്റുകളെല്ലാം ഹാലജൻ ആണ് കൊടുത്തിരിക്കുന്നത്. താഴെ പാർക്കിംഗ് സെൻസേഴ്സ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. നമ്മൾ ഇൻറ്റീരിയറിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ AC വെൻസ്, നമ്മുടെ പഴയ വാഗണാർ ടൈപ്പ് റൗണ്ട് AC വെൻസ് ആണ്. അവിടെ ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. 9-inch സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളുടെ ബ്രസയുടെ ഫുൾ ഓപ്ഷനിലുള്ള ടൈപ്പ് സ്ക്രീൻ. താഴെ AC വെൻസ് കൊടുത്തിരിക്കുന്നു. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ സ്വിച്ചുകൾ കാണാം, സ്വിഫ്റ്റിൽ നിന്നുള്ള ടൈപ്പ്. മൾട്ടി ഫംഗ്ഷൻ ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീല്, ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട് ബട്ടൺ, അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും കൊടുത്തിരിക്കുന്നു. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ആ ഒരു കളർ നല്ല അട്രാക്റ്റിംഗ് കളറാണ്, ഗ്രീൻ ആൻഡ് ബ്ലാക്ക്. പിന്നെ നമ്മൾ ഇപ്പോൾ അതിനകത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, രണ്ട് അത്യാവശ്യം ഉയരമുള്ള ആൾക്കാരാണ് ഇരിക്കുന്നത്. അവർക്ക് കറക്റ്റ് സൈസാണ്. പക്ഷേ ബാക്ക് സീറ്റിലേക്ക് വരുമ്പോൾ ശരിക്കും കൺജസ്റ്റഡ് ആണ്. ശരിക്കും രണ്ട് പേർക്ക് ഇരിക്കാൻ പറ്റുള്ളൂ, മൂന്ന് പേർക്ക് ഇരിക്കാൻ പറ്റില്ല. ബൂട്ട് സ്പേസ് ഒരു മിഡ് സൈസ് SUV വെച്ച് നോക്കുമ്പോൾ ചെറിയ ബൂട്ടായിട്ടാണ് കാണാൻ പറ്റുക. ഓൾ ഓവറുള്ളൊരു ലുക്ക് ഇതാണ്. എന്തായാലും ഈ ഒരു കളർ, ഒരു ഗ്രീൻ ആൻഡ് ബ്ലാക്ക് കോംബോ അത്യാവശ്യം നല്ല ലുക്ക് തരുന്നുണ്ട് വണ്ടിക്ക്. ഇതാണ് ഏറ്റവും അട്രാക്റ്റീവ് കളർ എന്ന് തോന്നുന്നു, ബിക്കോസ് പരസ്യങ്ങളിലൊക്കെ കാണുന്ന കളർ ഇത് തന്നെയാണ്. ടയർ സൈസിലേക്ക് പോയി കഴിഞ്ഞാൽ 16-inch ടയറാണ് കൊടുത്തിരിക്കുന്നത്. അലോയ് വീൽസ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലും ബാക്കിലും അത്യാവശ്യം ഹൈ പ്രൊഫൈലുള്ള ടയറുകൾ കൊടുത്തിരിക്കുന്നു. ഓഫ് റോഡ് ഉള്ളതുകൊണ്ടായിരിക്കാം ആ ഒരു ടയർ കൊടുത്തിരിക്കുന്നത്. എൻജിൻ ബേ തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, പണ്ടത്തെ K15B, അതായത് പണ്ടത്തെ നമ്മളുടെ ബ്രസയിലൊക്കെ ഉപയോഗിച്ച ടൈപ്പ് എൻജിനാണ് കൊടുത്തിരിക്കുന്നത്. NVH കൺട്രോൾ ചെയ്യാനായിട്ടുള്ള കവറിങ് കാര്യങ്ങളൊന്നും. അപ്പോൾ ജിംനിയുടെ ഒരു വീഡിയോ നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും. അത്യാവശ്യം ഡീറ്റെയിൽസ് ഇൻഫർമേഷൻ കാര്യങ്ങൾ അതിനകത്ത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഇനി വണ്ടിയുടെ ഓരോരോ ഭാഗങ്ങളായിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ പ്രാക്ടിക്കാലിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഫസ്റ്റ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ജിംനി ഭയങ്കര കോമ്പാക്ട് സൈസാണ്. എനിക്ക് തോന്നുന്നില്ല അതിനകത്ത് 5 പേർക്ക് ലോങ് റൈഡ് സുഖയാത്ര പറ്റുമെന്ന്. ഇപ്പോൾ വേറൊരു വീഡിയോയിൽ കണ്ടോണം, അതിന് നടുക്ക് 4x4 ആയതുകൊണ്ട് നടുക്ക് വലിയ സെൻട്രൽ ടണൽ വരുന്നുണ്ട്. അപ്പോൾ നടുക്കിരിക്കുന്ന ആൾക്ക് ശരിക്കും ബാക്ക് സീറ്റിൽ മൂന്നാമത് നടുക്കിരിക്കുന്ന ആൾക്ക് ശരിക്കും ഒരു ഭയങ്കര കൺജസ്റ്റഡ് ആയിരിക്കും. അതാണ് ഒരു പ്രാക്ടിക്കാലിറ്റി ഇഷ്യൂ ആയിട്ട് പറയുന്നത്. പിന്നെ വണ്ടി വേറൊരു വീഡിയോയിൽ കണ്ടതാണ്, അതിനകത്ത് പറയുന്നത് കപ്പ് ഹോൾഡേഴ്സ്, ഡോർ പാഡിൽ കപ്പ് ഹോൾഡേഴ്സ് ഇല്ല, അങ്ങനത്തെ കുറച്ചധികം പ്രാക്ടിക്കാലിറ്റി ഇഷ്യൂസ് പറയുന്നുണ്ട്. പിന്നെ ബാക്ക് ഡോറിലേക്ക്, കാര്യം വണ്ടി 5-seater ആണെങ്കിൽ ബാക്ക് ലോഡ് ഡോറിലേക്ക് കയറി ഇറങ്ങുക എന്നുള്ളത് കുറച്ച് കൺജസ്റ്റഡ് ആണ്. അങ്ങനെ കുറച്ച് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ പല വീഡിയോസിലും ഞാൻ കണ്ടിരുന്നു. പിന്നെ ഇനി ഓവറോൾ വണ്ടിയുടെ പ്രാക്ടിക്കാലിറ്റി നോക്കുമ്പോൾ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ് വണ്ടിയുടെ സൈസ്. കാര്യം നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകും വണ്ടി എന്തോരം വലുതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ. അപ്പോൾ നമുക്ക് ബ്രസയായിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം സൈസിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ബ്രസയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വണ്ടിയുടെ ലെങ്ത് വരുന്നത് ജിംനിക്ക് 3985 mm ആണ്, അതായത് 4 meter ഒരു കുറച്ച് താഴെ. പക്ഷേ നമ്മുടെ ബ്രസയ്ക്ക് അതിനേക്കാളും 10 cm കൂടുതൽ നീളമുണ്ട്, അതായത് 3995, അതായത് 4 sub-4 meter കോമ്പാക്ട് SUV-ൽ 5 cm കുറവാണ് സൈസാണുള്ളൂ. വീതി നോക്കുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ സൈസ് മനസ്സിലാവുക. ശരിക്കും ബ്രസ 1790 mm ആണ് അതിൻ്റെ വിത്ത് വരുന്നത്, അതായത് അത്യാവശ്യം വലിപ്പം ഉള്ള ഒരു കോമ്പാക്ട് SUV ആണ് ഈ ബ്രസ എന്ന് പറയുന്നത്. ജിംനിയിലേക്ക് വരുമ്പോൾ 1645 mm ഉള്ളൂ. 1645 mm എന്ന് പറയുമ്പോൾ അതായത് വാഗണാറിനേക്കാളും ഒരു 20 mm കൂടുതൽ.
അത്രയാണ് ആ വണ്ടിയുടെ സൈസ് ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണാം അകത്തെ കോമൺ സൈസ് എന്തോരം ഉണ്ടാവുന്നു, മീൻ ഇൻറ്റീരിയറിൽ അതിൻ്റെ സ്പേസ് എന്തോരം ഉണ്ടാവും, എത്ര ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റും എന്നാലൊക്കെ നിങ്ങൾക്ക് തോന്നി. നമ്മളതിൻ്റെ ഹൈറ്റ് നോക്കുകയാണെങ്കിൽ ജിംനിക്കാണ് ഹൈറ്റ് കൂടുതൽ, 1720 mm ആണ് ഹൈറ്റ്. ബ്രസയ്ക്ക് 1685 mm ഉള്ളൂ. ഇപ്പോൾ ഈ ഹൈറ്റ് കൂടുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിക്ക് ബോഡി റോൾ കൂടും. ഇതൊരു ഓഫ് റോഡ് വെഹിക്കിളാണ്, ഓഫ് റോഡ് പോകാൻ പ്രായത്തിൽ എല്ലാ കേപ്പബിളിയും ഉള്ള ഒരു വെഹിക്കിളാണ് ശരിക്കും ജിംനി എന്ന് പറയുന്നത്. മീൻസ് ഇൻ്റർനാഷണലി അങ്ങനെയാണ്, ഇന്ത്യയിലേക്ക് വരുമ്പോഴും ആ ഒരു പർപ്പസിനും കൂടിയാണ് വണ്ടി കൊണ്ടുവരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണത്. അപ്പോൾ അതുകൊണ്ട് വണ്ടിക്ക് ബോഡി റോളൊക്കെ ഉണ്ടാവും, അത് നമുക്ക് ശരിക്കും ബോഡി റോൾ എന്തോരം ഉണ്ടെന്നൊക്കെ റിയൽ ലൈഫിൽ ഒളിച്ച് നോക്കിയതിന് ശേഷം വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ഹൈറ്റ് കൂടുതൽ ജിംനിക്കാണ്, വീൽ ബേസും കൂടുതൽ ജിംനിക്കാണ്. കാര്യം ഇൻ്റർനാഷണലി ഉള്ള ഒരു 3-door വെഹിക്കിളിനെ അവർ കുറച്ചുകൂടി വലുതാക്കിയിട്ടാണ് ഇന്ത്യയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ശരിക്കും ബ്രസയായിട്ട് നോക്കുമ്പോൾ 90 mm വീൽ ബേസ് കൂടുതൽ ജിംനിക്കാണ്. ഇതാണ് വണ്ടിയുടെ ഓൾ ടുഗദർ ഉള്ളൊരു സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും. അതായത് നമ്മളുടെ റിയൽ ലൈഫിൽ കാണുമ്പോൾ പല വീഡിയോസും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇപ്പോൾ ഓൺലൈനിൽ, വണ്ടി റോട്ടിൽ കാണുമ്പോൾ ഭയങ്കര ചെറുതാണ്. കാര്യം ഷോറൂമിലും മറ്റും കാണുന്ന വീഡിയോസിൽ വണ്ടി വലിയ സൈസാണെങ്കിലും ഇപ്പോൾ എബ്രോഡ് അതായത് പുറം രാജ്യങ്ങളിലൊക്കെ ഉള്ളവർക്ക് ജിംനി അവിടെ അവൈലബിൾ ആണ്. അപ്പോൾ അവിടുത്തെ റോഡുകളിൽ കാണുമ്പോൾ മനസ്സിലാവും ഭയങ്കര ക്യൂട്ട് ആൻഡ് കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു വെഹിക്കിളാണ് ശരിക്കും ജിംനി. ഇനി ജിംനിയിലെ ഉള്ള ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ നമ്മൾ ആ വീഡിയോയിൽ കണ്ടുപോകണം അത്യാവശ്യം ഒരു LED ഹെഡ്ലൈറ്റ്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് ഏറ്റവും കൂളായിട്ട് തോന്നിയൊരു ഫീച്ചറാണ് മറ്റേ ഹെഡ്ലൈറ്റ് വാഷർ. അങ്ങനത്തെ എക്സ്റ്റീരിയറിന് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട്. ഇൻറ്റീരിയറിലേക്ക് കയറുകയാണെങ്കിൽ നമ്മളുടെ ഫുൾ ഓപ്ഷൻ ജിംനിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ ബ്രസയുടെ ഫുൾ ഓപ്ഷനിലെ ബലേനയിലോ ഗ്രാൻഡ് വിറ്റാറയിലോ കണ്ടിരുന്ന 9-inch സ്ക്രീൻ വിത്ത് 4 speakers ആ ഒരു മ്യൂസിക് സിസ്റ്റമാണ് ജിംനിയിൽ അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മളുടെ സ്വിഫ്റ്റിൽ നിന്ന് കടം കൊണ്ട ടൈപ്പുള്ള ഒരു റോട്ടറി സ്വിച്ചുകളും ക്ലൈമറ്റ് കൺട്രോൾ ഓട്ടോമാറ്റിക്കിന്, പിന്നെ പവർ വിൻഡോ 4-door പവർ വിൻഡോ, അങ്ങനെ ബേസിക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ജിംനിയിൽ അവർ കൊടുത്തിട്ടുണ്ട്. ഫീച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരു വണ്ടിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓവർ ഗിമിക്കായിട്ടുള്ള ഫീച്ചേഴ്സ് സൺറൂഫ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, ഓഫ് റോഡ് വെഹിക്കിളിന് അത് ആവശ്യമില്ല. പക്ഷെ അതല്ലാണ്ട് വേണ്ട അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും അവർ ജിംനിക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി നോക്കുകയാണെങ്കിൽ എൻജിൻ്റെ കാര്യം പറയുമ്പോൾ ശരിക്കും ജിംനിയിൽ അവർ ഇത്താണ് ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. 2020 മുതൽ 2022 ആദ്യം വരെ ഉണ്ടായിരുന്ന ബ്രസയിലുണ്ടായിരുന്ന K15B എൻജിനാണ്. ആ എൻജിൻ ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, പഴയ ബ്രസയും പുതിയ ബ്രസയും നമ്മൾ കമ്പാരിസൺ വീഡിയോയിൽ പറയുന്നു, ആ എൻജിൻ കുറച്ചും കൂടിയും പവർഫുള്ളാണ്. നമുക്ക് ആ കാര്യം 1.3 HP 6000 RPM കിട്ടുന്ന ഒരു എൻജിനാണ് എങ്കിലും അതിൻ്റെ ട്യൂണിങ്ങിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ആ എൻജിൻ കുറച്ചും കൂടിയും പെപ്പിയായിട്ട് നമുക്ക് തോന്നും. അതായത് കാല് കൊടുത്താൽ കുറച്ചും കൂടി റെസ്പോൺസ്. പുതിയ ബ്രസയുടെ എൻജിനും സെയിം തന്നെയാണ്, പക്ഷേ അത് K15C ആയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടിയും എവിടെയൊക്കെയോ ചെറിയൊരു പവർ ലാഗ് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ ഇതിനേക്കാളും നല്ല സൂപ്പർ എൻജിനാണ് ഇപ്പോൾ ജിംനിയിൽ വരുന്നത്. അതിനകത്ത് അവർ സ്മാർട്ട് സ്റ്റോപ്പ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. കാര്യം ആ വീഡിയോയിൽ നമുക്ക് കാണാൻ പറ്റും, ഒരു ഓട്ടോമാറ്റിക് സ്മാർട്ട് സ്റ്റോപ്പിൻ്റെ ഒരു ബട്ടൺ. അത് ഇപ്പോൾ ബ്രസീലുള്ളതൊക്കെ പോലെ ഒരു എന്താ പറയുക, ഒരു ചെറിയ ലിഥിയം അയൺ ബാറ്ററി വെച്ചിട്ടുള്ള സിസ്റ്റമാണോ അതോ ജസ്റ്റ് ബലേനലൊക്കെ ഉള്ള ടൈപ്പ് സ്മാർട്ട് സ്റ്റോപ്പ് അതായത് സ്മാർട്ട് സ്റ്റോപ്പ് മാത്രമാണോ എന്ന് നമുക്ക് വണ്ടി വന്നതിന് ശേഷം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതാണ് ജിംനിയുടെ എഞ്ചിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുള്ള കാര്യമായിരിക്കും മൈലേജ്. നമ്മുടെ മലയാളികളും ഇന്ത്യക്കാർക്കും ആദ്യം മാരുതിയുടെ വണ്ടി എന്ന് കേൾക്കുമ്പോൾ അറിയേണ്ടത് മൈലേജാണല്ലോ. എന്തായാലും ഇതുവരെ മാരുതി ജിംനിയുടെ മൈലേജ് കാര്യങ്ങളൊന്നും പുറത്തു വിട്ടിട്ടില്ല. ഇപ്പോൾ നമ്മളുടെ പഴയ ബ്രസയിൽ ഉപയോഗിക്കുന്ന K15B എഞ്ചിനാണ് ആയതുകൊണ്ട് നമുക്ക് ബ്രസയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ഒരു 12-13 സിറ്റിയിലും ഹൈവേയിൽ ഒരു 15-17 മൈലേജാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ആവറേജ് 15 കിട്ടും എന്ന് വിചാരിക്കാം ജിംനിക്ക്. പിന്നെ ജിംനി കുറച്ചും കൂടി കോമ്പാക്റ്റ് സൈസൊക്കെയാണ്, പക്ഷേ അതിന് 4-wheel ഡ്രൈവിൻ്റെ ഉള്ളത് കൊണ്ട് വണ്ടിയുടെ വെയിറ്റ് കൂടുതലാണോ എന്ന് അറിയത്തില്ല. അപ്പം അതുകൊണ്ട് മൈലേജിൻ്റെ കറക്റ്റ് കാര്യങ്ങൾ മാരുതി പുറത്തു വിട്ടിട്ടില്ല. അത് നമുക്ക് ഓൺ റോഡ് ഇറങ്ങി കഴിയുമ്പോൾ ആരെങ്കിലുമൊക്കെ മൈലേജ് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ പ്രൈസ് എന്ന് പറയുന്നത് ഇപ്പോൾ കിട്ടിയ ഇൻഫർമേഷൻസ് പ്രകാരം ഒരു 1.5 to 13 lakh വണ്ടിയുടെ ഷോറൂം പ്രൈസ് വരിക. ഥാറിൻ്റെ പ്രൈസൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു 2-3 lakh രൂപയൊക്കെ കുറവായിരിക്കും ജിംനിക്ക് വരിക. അതായത് ബ്രസയുടെ ഒരു VXI തൊട്ടുള്ള പ്രൈസിന് ഈക്വലൻ്റ് ആയിട്ട് വരും എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്.
എന്താണെങ്കിലും വണ്ടി ബുക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഷോറൂമുകളിൽ പോയി ബുക്ക് ചെയ്യുക. ബിക്കോസ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് എൻ്റെ ഫ്രണ്ട് ഡിവിനോട് ചോദിച്ചത് പ്രകാരം അറിയാൻ കഴിഞ്ഞത് ജിംനിക്ക് അവർ മാർക്കറ്റിംഗ് ചെയ്ത് ബുക്കിംഗ് നിർത്തി എന്നാണ് പറഞ്ഞത്. അതായത് ഇൻകമ്മിംഗ് വരുന്ന എൻക്വയറീസ് മാത്രം അവർക്ക് ഡീറ്റെയിൽസ് കൊടുത്ത് ബുക്കിംഗ് എടുക്കുന്നു. ബിക്കോസ് വണ്ടിക്ക് പ്രൊഡക്ഷൻ കൊടുക്കാൻ ഒരു 6 മാസം കൊണ്ട് കൊടുക്കുന്നതിൻ്റെ അത്രയും ബുക്കിംഗ് ഓൾറെഡി കിട്ടിയെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അവരോട് എക്സ്ട്രാ മാർക്കറ്റ് ചെയ്ത് ജിംനി ബുക്ക് ചെയ്യേണ്ട, വരുന്ന ഇൻകമ്മിംഗ് എൻക്വയറീസിലുള്ള വണ്ടി എടുത്താൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണെങ്കിലും ആർക്കെങ്കിലുമൊക്കെ ബുക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തേക്കാം, ഡിവിനെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ജിംനിനെ കുറിച്ച് അത്യാവശ്യം ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഒത്തിരി ഓൺലൈൻ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. ഇനി നമുക്ക് വണ്ടി റിയൽ ആയിട്ട് വന്നിട്ട് അത് ഓടിച്ചു നോക്കി, അല്ലെങ്കിൽ ഷോറൂമിൽ പോയിട്ട് ഒരു വാക്ക് എറൗണ്ട് വീഡിയോയും ഓടിച്ചു നോക്കി അതിൻ്റെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ വീണ്ടും പറയുന്നു, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.